നമസ്കാരം ജോലി വാഗ്ദാനം ചെയ്ത് നിരവധി പേരിൽ നിന്നും ലക്ഷ്യങ്ങൾ തട്ടിയെടുത്ത ഡിവൈഎഫ്ഐ മുൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗം സച്ചിത റൈയെ അറസ്റ്റ് ചെയ്യുന്നില്ലെന്ന ആക്ഷേപം നിലവിൽ കൂടുതൽ പേർ ഇവർക്കെതിരെ പരാതികളുമായി പോലീസിനെ സമീപിക്കുകയാണ് ചുരുങ്ങിയത് മൂന്ന് കോടി രൂപയെങ്കിലും വിവിധ ആളുകളിൽ നിന്ന് ഇത്തരത്തിൽ ജോലി വാഗ്ദാനം ചെയ്ത് സച്ചിത തട്ടിയെടുത്തിട്ടുണ്ടാകുമെന്നാണ് പരാതി ഉന്നയിക്കുന്നവരുടെ ആരോപണം മുൻകൂർ ജാമ്യാപേക്ഷയുമായി സത്യതാഴ് കാസർഗോഡ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിച്ചെങ്കിലും ഇത് തള്ളിയിരുന്നു എന്നിട്ടും പോലീസ് അറസ്റ്റ് ചെയ്യാത്തത് സ്വാധീനമുള്ളത് കൊണ്ടാണെന്നാണ് ഉയരുന്ന ആക്ഷേപം കർണാടക എക്സൈസിൽ ജോലി നൽകാമെന്ന് പറഞ്ഞ് ബാഡൂർ സ്വദേശി മലേഷ്യയിൽ നിന്നും പ്രതി തട്ടിയെടുത്തത് ഒരു ലക്ഷം രൂപയാണ് തന്റെ മകന്റെ അധ്യാപിക ആയതിനാലാണ് താൻ വിശ്വസിച്ച കാശ് നൽകിയെന്നാണ് യുവാവ് പറയുന്നത് ഡിവൈഎഫ്ഐ മുൻ ജില്ലാ കമ്മിറ്റി അംഗവും മഞ്ചേശ്വരം ബാഡൂരിലെ സ്കൂൾ അധ്യാപികയുമായ സച്ചിതാ റായി പലരെയും പറഞ്ഞു പറ്റിച്ചത് ഇങ്ങനെയാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിൽ അസിസ്റ്റന്റ് മാനേജർ കർണാടക എക്സൈസിൽ ക്ലർക്ക് എസ് ബാങ്കിൽ ഉദ്യോഗം കേന്ദ്രീയ വിദ്യാലയത്തിൽ ജോലി ഒരു ലക്ഷം മുതൽ പതിനഞ്ച് ലക്ഷം രൂപ വരെ പലരിൽ നിന്നായി വിവിധ ജോലികളിൽ വാഗ്ദാനം ചെയ്ത് പ്രതി തട്ടിയെടുത്തിട്ടുണ്ട്